റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞാൻ റഹ്മത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടേ അസർ കൊതുണ്ടാക്കാൻ മൂത്രയിക്കാൻ വേണ്ടി ബാത്റൂമിൽ ചെന്നപ്പോ ക്ലോസറ്റിൽ ഒരു പുൽച്ചാടി ഉണ്ട് കിടക്കണം. ജീവൻ പോയിട്ടില്ല, ഒരു പുൽച്ചാടി. നമ്മൾ ഈ പറയണ കാര്യങ്ങളും ഈ കേൾക്കണ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോയെന്ന് അള്ളാഹു തആല നോക്കും. നമ്മളെ ജീവിതത്തിൽ ഉണ്ടോ നോക്കും. എളുപ്പമുള്ള പരിപാടി എന്താ വെച്ചാൽ ആ ഫ്ലഷ് ബട്ടൺ കണ്ട് താഴ്ത്തിങ്ങാണ്ട് വെള്ളടിച്ചിങ്ങാണ്ട് കളയലാണ്. പക്ഷേ ഞാനിന്ന് തേനൂലരെ പറ്റി വാത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. ഒരു കയറിട്ടൊടുത്തു, പുൽച്ചാടി കയറിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ റഹ്മത്തുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കും. അത് പല രൂപത്തിലേക്കരം. ചിലപ്പോൾ വല്ല ഫക്കീറന്മാരെയും കോലത്തിലേക്കരം, അല്ലെങ്കിൽ വല്ല മിസ്കീന്മാരെയും കോലത്തിലേക്കരം, അല്ലെങ്കിൽ വല്ല വഴിപോക്കരുടെയും കോലത്തിലായിരിക്കും, അല്ലെങ്കിൽ വല്ല ഭ്രാന്തന്റെയും കോലത്തിലായിരിക്കും. ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് അപമാനിക്കുന്നവൻ ഓന്റെ കിതാബും കെട്ടും കൈ പിടിച്ചങ്ങാണ്ട് ഹിസാബിന് കാത്തുക്കുമ്പോ പിരാന്തം കാണായിക്കൂടെ ഇങ്ങനെ പോണു സ്വർഗത്തേക്ക്. ഒരു ഭ്രാന്തനെ കണ്ടപ്പോഴും അള്ളാഹുവെ ഇത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനാണല്ലോ എന്ന് നമുക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ഒരാളെ ആദരിക്കാൻ ബഹുമാനിക്കാനുള്ള വഴി തേടുന്നതിന് പകരം ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വല്ല വഴികളുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു മനുഷ്യനെ ബഹുമാനിക്കാൻ പറ്റ വല്ല വഴിയുണ്ടോ എന്ന് നമ്മളാരും നോക്കലില്ല. ബഹുമാനിക്കാനുള്ള വല്ല മാനദണ്ഡം ഉണ്ടോ എന്ന് നമ്മൾ നോക്കലില്ല. അവനെ ചവിട്ടി താഴ്ത്താൻ ഇൻസൾട്ട് ചെയ്യാൻ വല്ല വഴികളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. പത്ത് റമദാൻ വന്നിട്ട് എന്താ നമുക്ക് കാര്യം? നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഇല്ലെങ്കിൽ. അതുകൊണ്ട് നമ്മൾ തന്നെ റഹ്മത്തുള്ളവരാവണം, നമ്മൾ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നവരാവണം. അപ്പോളേ അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യുകയുള്ളൂ. അള്ളാഹുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടോ എന്നവൻ പരിശോധിച്ചു കൊണ്ടിരിക്കും, അവൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനങ്ങൾ നമ്മളിൽ വരണം, നബി തങ്ങളുടെ ജീവിത രീതികൾ നമ്മളിൽ വരണം, അവിടുത്തെ വാക്ക് വരണം. 63 കൊല്ലത്തിനിടയിലും ഞാൻ ആ പറഞ്ഞത് എന്റെ അടുക്കൽ അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടില്ല. പറഞ്ഞത് ആകെ ഒരു സവാദിനോട് മാത്രമാണ്. ബദർ നടക്കുന്ന സമയത്ത് ബദർ യുദ്ധം നടക്കുന്നു. ബദറിൽ പോയി സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വെള്ളം വെള്ളത്തടാകത്തിന്റെ ഭാഗത്ത് നബിയും സഹാബത്തും നിലയുറപ്പിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ബടക്കാം. അങ്ങനെ അവിടെ നിന്നു വെള്ളത്തടാകത്തിന്റെ ഭാഗത്ത് നബിയും സഹാബത്തും നിലയുറപ്പിച്ചു. അബൂജാഹിലിന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് വന്ന ശത്രുക്കൾ യുദ്ധത്തിന് വേണ്ടി അണിനിരന്നു. നബി തങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന്റെ അണി ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടിയോണ്ട് കാലിങ്ങനെ ശരിയാക്കാണ്. അപ്പൊ സവാദ് റളിയല്ലാഹു അൻഹു വയറ് കൊണ്ട് അല്പം മുമ്പിലേക്ക് മുന്തി നിൽക്കുന്നത് കണ്ടപ്പോ നബി തങ്ങൾ വയറുമ്പോ ഒന്നിങ്ങനെ തൊട്ടു സവാദെ നേരക്ക് എന്ന് പറഞ്ഞു. സവാദ് റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹു റസൂലെ എനിക്ക് വേദനയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വേദനയായിരുന്നു, ഞാൻ എന്താ വേണ്ടു ചോദിച്ചു. ഇതേമാതിരി ഇങ്ങളെയും കുത്തണം എന്ന് പറഞ്ഞു. അതേമാതിരി ഇങ്ങളെയും കുത്തണം എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, കുത്തിക്കോ പറഞ്ഞു. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റസൂലെ എന്റെ ശരീരത്തിൽ കുപ്പായമില്ല, നിങ്ങളുടെ ശരീരത്തിൽ കുപ്പായുണ്ട്, അതുകൊണ്ട് കുപ്പായമില്ലാതെ കുത്തണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു, കുപ്പായം കഴിച്ചു. നബിയെ നിങ്ങളുടെ ആ വടി കൊണ്ടാണ് നിങ്ങൾ കുത്തിയത്, അതുകൊണ്ട് കുത്തണമെങ്കിൽ ആ വടി തന്നെ വേണമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ കാലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തരിപ്പ് ഇങ്ങനെ കയറുന്നുണ്ട്. വടി കൊണ്ട് വാങ്ങിയിട്ട് നബി തങ്ങൾ കുപ്പായം മുൻവശത്ത് നിന്ന് നീക്കിയപ്പോ ആ വടി കണ്ട് ദൂരെ കെട്ടിട്ട് അള്ളാഹു റസൂലിനോട് കെട്ടിപ്പിടിച്ചിട്ട് സവാദ് പറഞ്ഞു, അള്ളാഹു റസൂലേ സവാദ് നിങ്ങളെ കുത്തിയാൻ ബൂതിയായിട്ടല്ല, നിങ്ങൾ കുത്തിയത് വേദനയായിട്ടുമല്ല. ഇനി വേദന ആയിട്ടുണ്ടെങ്കിൽ സവാദിനൊട്ട് കുഴപ്പമില്ല, നിങ്ങളുടെ ശരീരം തട്ടിയ ഭാഗം നരകത്തിൽ പോകൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സവാദ് നരകത്തിൽ പോവാതിരിക്കാൻ ഇങ്ങനെ ഒരു വഴിയെ എനിക്ക് തോന്നിയതുള്ളൂ. അള്ളാഹു റസൂല് പറഞ്ഞു, സവാദിന് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എടാ, ഈ യുദ്ധത്തിന് വരി നിൽക്കണ നേരത്തെ ആന്റെ കോപ്രായം എന്ന് ചോദിച്ചില്ല. അതാണ് മുത്തുനബിയുടെ റഹ്മത്ത് പറഞ്ഞത്. ഒരിക്കൽ കൊളത്തൂർ മൗലവി പറഞ്ഞ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാള് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ലെറ്റർ വേർഡ് കട്ടടിച്ചിട്ട് പിരിവടത്തി.
തങ്ങളെ ലെറ്റർ വേർഡിന്റെ അതേമാതിരി അടിച്ച് സീലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇയാളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് കത്തൊക്കെ ഉണ്ടാക്കിയിട്ട് പിരിവടുത്തി. സംശയം തോന്നിയ ആൾക്കാർ അയാളെ പിടിച്ച് പിടിച്ചു നോക്കുമ്പോൾ അയാൾ ലെറ്റർ വേർഡ് കട്ടുണ്ടാക്കിയാന്ന് മനസ്സിലായി. അങ്ങനെ ശാപതങ്ങൾ എടുത്തുകൊണ്ടുപോയി. അപ്പൊ ഈ കത്തൊക്കെ നോക്കിയപ്പോൾ തങ്ങൾക്ക് മനസ്സിലായി മൂപ്പര കത്തല്ല. അപ്പൊ ചോദിച്ചത്ര അങ്ങനെ ഇങ്ങനെ എന്റെ ലെറ്റർ വേർഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിരിവടുത്തിയോന്ന് ചോദിച്ചു. ആ നടത്തിയായിരുന്നു. അതെന്തേന്ന് ചോദിച്ചു. അത് എനിക്ക് വേറൊരു വൈജുല്യായിട്ട് തരുന്നു തന്നു. അൽഫാത്തിഹ എന്ന് പറഞ്ഞാണ് ദ്വാരനാട് പൊയ്ക്കോന്ന് പറഞ്ഞു. മുത്തുനബിയുടെ രക്തം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ഓടിക്കൊണ്ടിരിക്കുകയാണ് അഹ്ലു ബൈത്തിൽ. അതാണ് ആ പ്രത്യേകത. അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്വഭാവം നമുക്ക് വരുന്നുണ്ടോ എന്നതാണ് ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ 10 ദിവസം റഹ്മത്തിന് പകരം 10,000 ദിവസം വന്നിട്ട് ഒരു കാര്യമില്ല. 10 ദിവസത്തെ മഗ്ഫിറത്തിന് പകരം 10,000 ദിവസം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു മാറ്റമില്ലെങ്കിൽ കഴിഞ്ഞ റമദാൻ മാസത്തിലും പെണ്ണുങ്ങളോട് ചാറ്റിൽ പേറിയനും ചൂടായിരുന്നു, ഈ റമദാൻ മാസത്തിലും ചൂടായിട്ടുണ്ട്, പിന്നെന്ത് മാറ്റാള്ള, പിന്നെന്ത് മാറ്റാ നമുക്കില്ല. ഞാൻ ദിവസം ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിങ്ങനെ പോകുമ്പോൾ ഒരാളിങ്ങനെ ഫോൺ ചെയ്യണുണ്ട്, എന്തോ ഇങ്ങനെ കാര്യമായിട്ട് എന്തോ പറയാണ്. അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഗം ഏതാ വെച്ചാൽ സോറി സാർ എന്നതാണ് മനസ്സിലാകുന്നത്. സോറി സാർ, സോറി സാർ, സോറി സാർ എന്നിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു ഇയാൾ. അപ്പുറത്ത് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊക്കെ ഇയാളിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോഴൊക്കെ സോറി പറയുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ബാക്കിലെ സീറ്റിൽ നല്ല തടിച്ചിട്ട് ഒരാളിരുന്നിരുന്നു. ഒരു കുപ്പായൊക്കെ ഇട്ടിട്ട് കട്ടിമീശൊക്കെ വെച്ചിട്ടാണ് ഒരാൾ. കുറേ കഴിഞ്ഞപ്പോൾ അയാൾ നീച്ചു. അയാൾ നീച്ചിട്ട് പറഞ്ഞു, മതി എൻ്റെ സോറി, ഈ ബസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ സോറി മനസ്സിലായി, എന്നിട്ടും അങ്ങേ തലക്കുള്ള ആൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇഞ്ഞിച്ച് പറയണ്ടാർന്നു. ഒരാൾ നമ്മളോട് ഈ റമദാൻ മാസം ആയതിന് ശേഷം പള്ളിക്കന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചെരുപ്പുമ്മ ചവിട്ടുന്നതിന് ചൂടാകുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് മഗ്ഫിറത്തിൻ്റെ ആൾക്കാരാണ് നമ്മൾ, എന്ത് റഹ്മത്തിൻ്റെ ആൾക്കാരാണ്. എന്താ പോന് എൻ്റെ ചെരുപ്പം അങ്ങനെ ചവിട്ടേണ്ട ആവശ്യം എന്നാ. എന്നാൽ ഓൻ്റെ ചെരുപ്പ് പോന് 2 ഫർലോങ് അപ്പുറത്ത് കൊണ്ടുവച്ചൂടെ, അത് ചെയ്യൂല. ഇങ്ങനെയൊക്കെ ഓരോ ദുർവാശികൾ നമുക്ക്. ഒരു മനുഷ്യൻ പള്ളിക്കന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ചെരുപ്പുമ്മ ചവിട്ടാതിരിക്കോ, ചവിട്ടിയിട്ട് എന്താ നമ്മളെ ചെരുപ്പാണ് തേഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ തോന്നലുകളെ നമ്മൾക്ക് ഓരോ തോന്നല. പള്ളിക്കത്തെ നോമ്പ് തുറക്ക് ചൂടാവാത്ത ദിവസം ഉണ്ടോ? പള്ളിയിലത്തെ മരുവിൻ്റെ നോമ്പ് തുറക്ക് ദേഷ്യപ്പെടാത്ത ദിവസം ഉണ്ടോ നമ്മളെ നാട്ടിൽ? ഏതെങ്കിലും നാട്ടിലുണ്ടോ? എവിടെ ഇല്ല എന്നല്ല, ഞാൻ എല്ലാവരും കൂടി അടച്ചാക്ഷേപിക്കുമെന്നല്ല. പക്ഷെ നമ്മളെ നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കണം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട അവയവം നാവാകുന്നു. കാല് 2 എണ്ണാണ്, കൈ 2 എണ്ണാണ്, കണ്ണ് 2 എണ്ണാണ്, മൂക്ക് 2 എണ്ണാണ്, ചെവി 2 എണ്ണമാണ്. 2 എണ്ണമില്ലാത്ത അഹദിയത്തിന്റെ മേൽ അറിയിക്കുന്ന 2 അവയവം മാത്രമേ ഉള്ളൂ. ഒന്ന് നാവാകുന്നു, ഒന്ന് ഗുഹ്യസ്ഥാനമാകുന്നു. മൻ യളമനുലിഹി മാ ബൈന ലഹിയൈഹി വമാ ബൈന ഫഖദൈഹി അളമനു ലഹുൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. 2 തുടയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും 2 താടിയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ അവന് സ്വർഗം വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു വാക്ക് തൊള്ളയിൽ നിന്ന് പോയാൽ അത് തിരിച്ചെടുക്കാൻ ഒരു വഴിയും അല്ലാന്റെ ദുനിയാവിലില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ പറയാവുന്നതാണ്. നിലപാടുകളിൽ വെച്ച് ഏറ്റവും വലിയ നിലപാട് മിണ്ടാതിരിക്കുക എന്ന നിലപാടാകുന്നു. ഏറ്റവും വലിയ നിലപാട് ഉണ്ടായിരിക്കുക എന്നുള്ള നിലപാടാണ്. അതിനെ കടത്തി വെട്ടുന്ന വേറൊരു നിലപാടുമില്ല. വെള്ളിയാഴ്ച ജുമാക്ക് ചെന്നാൽ വരെ 2 വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ വെള്ളിയാഴ്ചയെന്ന് ഞമ്മക്ക് തോന്നൂല. എപ്പോഴും പറയാൻ ചാൻസ് ഉണ്ടായില്ലെങ്കിൽ ജുമായിരിഞ്ഞ് പോരുമ്പോ ഹൗദും കരക്കെന്നെങ്കിലും 2 ഒച്ചട്ടിട്ടേ ഞമ്മൾ പോരുള്ളൂ. ഒച്ച ഒരു മനുഷ്യന്റെ യോഗ്യതയല്ല, ഒച്ച അയോഗ്യതയാകുന്നു. രണ്ട് പതിരീങ്ങളാണ്, ഒന്ന് കൈസും വേറൊന്ന് ഖതാദയും. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, ചെറുപ്പം മുതലേ വയത് പറയാൻ ഭയങ്കര പൂതിയാണ്. അപ്പൊ ഏതെങ്കിലും വയതൊക്കെ ഇങ്ങനെ കേട്ടാൽ അതിലുള്ള പാട്ടൊക്കെ ഇങ്ങനെ കാണാൻ പഠിക്കും. അങ്ങനെ പഠിച്ച പാട്ടാണ്. നമ്മളിപ്പോ ചെല്ലിയ ബദരിയത്തുൽ മങ്കൂസി, അപ്പൊ നമ്മൾ ചെല്ലിയ മജ്ലിസിന് പറയും. വേറൊരു ബൈത്തുണ്ട് ബദരിയത്തുൽ ഹംസിയാറുണ്ട്. എല്ലാ ബൈത്തുകളും അവസാനം ഹംസയിൽ, അലിഫിലാണ് അവസാനിക്കുക. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൽപ്പെട്ടൊരു ബൈത്താണ്.
ردت بكف المصطفى الحسنى ആരാ കൈസും കത്താതീം? കൈസിന് ചെവി കേൾക്കൂല, ദേശം കേൾവി കുറവാ, ചെവി കേൾവി കുറവായതിനാൽ കൈസ് റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ സംസാരിക്കും, ഉറക്കവർത്താനം പറയും. പൊതുവെ കേൾവി കുറഞ്ഞ ആൾക്കാർ ഉറക്കവർത്താനം പറയും, കൈസ് ഉറക്കവർത്താനം പറയും. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, ലാ തർഫഹു അസ്വാതകും ഫൗക സൗതി നബിയ്, നിങ്ങൾ ആരും നബി തങ്ങളെക്കാൾ നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കരുത്, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും നിങ്ങൾ അറിയാതെ എന്നായത്തിറങ്ങിയ അന്ന് മുതൽ സയ്യിദുന ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നില്ല. അന്ന് മുതൽ പള്ളിയൊക്കെ വന്നില്ല. കൊറേ ദിവസം കഴിഞ്ഞു ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നമ്മളെ കൈസ എവിടെ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കൈസ ഇപ്പോൾ പള്ളിയിലേക്ക് വരാറുള്ള നബിയേ, വരാറില്ല നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പോയിട്ട് കൈസിനെ കൂട്ടിക്കൊണ്ടീ. ഒരു സ്വഹാബി വര്യൻ പോയി ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടെന്നു. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ കൈസയെ പള്ളിക്കൊക്കെ വരാത്തത്? അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ചെവി കേൾവി കുറവാണ് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് ഞാൻ ഉറക്ക വർത്താനം പറയും. നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അവന്റെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിറങ്ങിയില്ല നബിയേ. കൈസിന്റെ ഉള്ളോടത്തോളമുള്ള അമലൊക്കെ പോയില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോണ്ടാന്ന് കരുതിയിട്ട് കൈസ് പള്ളിക്കൊക്കെ വരാതിരുന്നതാണ് നബിയേ. പള്ളിയിൽ വെച്ച് ദുന്യാവിയായ സംസാരം നടത്തിയാൽ 40 വർഷത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ഹദീസ് വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ എന്നിട്ട് മേലക്കാരി എന്ന് വർത്തമാനം പറയുമ്പോൾ നമ്മക്കാർക്കും തോന്നണില്ല, നമുക്കാർക്കും തോന്നലില്ല. ഇതൊന്നും നമുക്ക് ഈമാനല്ല. കൈസിന്റെ സങ്കടം ഉള്ളവർത്തോളമൊക്കെയാണ് പോയി ഇനി എന്താ കാട്ടുക, ഞാൻ പള്ളിയിൽ കോണില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈസേ, നിങ്ങൾ രോഗിയായത് കൊണ്ടല്ലേ നിങ്ങൾ വരാതിരുന്നത്, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു നിന്നിരിക്കുന്നു. താൽക്കാലികമായെങ്കിലും നിങ്ങൾക്ക് വിഷമമായോ? നിങ്ങളുടെ വിഷമത്തിന് അല്ലാഹു ഓഫർ നൽകിയിരിക്കുന്നു കൈസേ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുമെന്ന് അല്ലാഹു അറിയിച്ചിരിക്കുന്നു. കൈസ് റളിയല്ലാഹുവിന് സന്തോഷമായി. നബി തങ്ങളുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചാൽ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞത് റൗള ഷെരീഫിന്റെ അടുത്ത് എന്നിട്ട് സലാം പറയുമ്പോ സെൽഫി എടുക്കണോ കണ്ടിട്ടില്ല. റൗള ഷെരീഫിന്റെ അടുത്ത് വന്നിട്ട് സലാം പറയുമ്പോ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അസ്സലാത്തു വസ്സലാം അലൈക്ക യാ റസൂലല്ലാഹ് എന്ന് എടുത്തിട്ട് അയച്ചു കൊടുക്കുക. ആർക്ക്? 756-ക്കല്ലല്ലോ ഈ അയക്കണത്. ഒരു ബോധം നമുക്ക് ആ വിഷയത്തിനൊന്നുമില്ല. എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത്? നാട്ടെന്ന് പറയുന്ന വർത്താനം, വീട്ടെന്ന് പറയുന്ന വാപ്പാനോട് പറയുന്ന വർത്താനം, നാട്ടെന്ന് വാപ്പാനോട് പറയാൻ പാടില്ല. സ്ഥലത്തിനനുസരിച്ച് സംസാരത്തിന്റെ രീതി മാറും. പെരേല് ഞമ്മളും വാപ്പിയും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോ പറയുന്ന വർത്താനം ആൾക്കാരുടെ നിന്ന് വാപ്പാനോട് പറയാൻ പാടില്ല. ഒറ്റക്കിരിക്കുമ്പോൾ ഭാര്യയോടുള്ള സംസാരം ഉമ്മാന്റെ മുമ്പെന്ന് ഭാര്യനോട് പറയാൻ പാടില്ല. സ്ഥലവും സന്ദർഭവും സാഹചര്യവും പ്രധാനമാണ്. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവന്റെ പേരാണ് നോർമലായ മനുഷ്യൻ, അല്ലാത്തവന്റെ പേര് അബ്നോർമലായ ആള് എന്നാണ്. സ്ഥലം, സാഹചര്യം, സന്ദർഭം മനസ്സിലാക്കണം. ഐദറസ്വലിയർ നിങ്ങളെ നാട്ടിൽ ദർശനത്തിന് ആളാണ്, അള്ളാഹു അവരുടെ ദരജ ഉയർത്തി കൊടുക്കട്ടെ. തൊയ്യബ് വയസ്സ് പറഞ്ഞൊരു അനുഭവമുണ്ട്. ഒരു ദിവസം ബാത്റൂമൊക്കെ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ച് കൊണ്ടുപോവാണ്. തൊയ്യബ് വയസ്സ് ഇങ്ങനെ ബക്കറ്റും വെള്ളം വാങ്ങി കൊണ്ടച്ചെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഐദർ ഉസ്താദ് പറഞ്ഞു, തരേ ഇന്നിപ്പോൾ ഒരു ബക്കറ്റും വെള്ളം കൊണ്ടക്കാനൊക്കെ എന്നെ കൊണ്ട് കഴിയും. വെജാതാകുന്ന കാലത്ത് നിങ്ങളൊക്കെ തന്നെ അല്ലേ നോക്കാണ്ടാകുക, അന്ന് നിങ്ങൾ നോയിക്കളുണ്ടോ എന്ന് പറഞ്ഞ് ഐദർ ഉസ്താദ് ബക്കറ്റും വെള്ളം കൊണ്ടച്ച് കുളിച്ച് കുളി കഴിഞ്ഞിട്ടൊരു വൈക്ക് പോകുമ്പോ ഒന്ന് രണ്ട് ആൾക്കാർ ആജ്യന്മാർ കൂടെ ഉണ്ട്, തൊയ്യ പൈസ ഒക്കെ ഉണ്ട്, കയ്യിൽ ചെറിയൊരു ബാഗ് ഉണ്ടാവും ഐദർ ഉസ്താദിന്റെ അടുത്ത്.
എല്ലാരും കൂടി ഇങ്ങനെ പോയി, ഒപ്പുള്ളവരൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ മുന്നിക്കണ് പോയപ്പോ ഹൈദർസ് ഉസ്താദ് പിന്നിക്കന്നെ നിന്നുകണ്ട് തൊയ്യ പൈസന്റെ അടുത്ത് ഈ ബാഗ് കൊടുത്തത് പറഞ്ഞു തരാം അവിടെ പിടിച്ചോ. ബാത്റൂമിൽ പോകുമ്പോ ബക്കറ്റും വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്ന ആൾക്ക് ഇത്ര പോകുന്ന ഒരു ബാഗ് കനേറിയിട്ടല്ല ആൾക്കാരുടെ നിന്ന് വാപ്പാന്റെ ബാഗ് പിടിക്കേണ്ടത് മകനാണ് എന്ന് പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോ വാപ്പാനോട് പറയുന്ന വർത്താനം ആൾക്കാരുടെ നിന്ന് വാപ്പാനോട് പറയാൻ പാടില്ല. ഇതൊരു മനുഷ്യന് മനസ്സിലാവണം, അവൻ നോർമലായി. സാഹചര്യങ്ങൾ അനുസരിച്ച് പെരുമാറാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ നോർമലായി. സാഹചര്യങ്ങളെ കുറിച്ച് പെരുമാറാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അയാൾ അബ്നോർമലാണ്. അപ്പൊ കൈസ് റളിയല്ലാഹുവിന് അല്ലാഹുവിന്റെ റസൂൽ ഓഫർ കൊടുത്തു. രണ്ടാമത്തെ ആളും അതേമാതിരി വേറെ പ്രധാനപ്പെട്ട ഒരാളാട്ടോ, ഖത്താദ റളിയല്ലാഹുവിനും.